പുതിയ ജനറേഷനിൽ 90% ആളുകളും വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണല്ലേ. അങ്ങനെ വ്യത്യസ്തതയെ പ്രണയിച്ചുകൊണ്ട് സ്ത്രീകൾ കടന്നു ചെല്ലാത്ത മേഖലയിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പെൺകുട്ടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പോട്ടറി രംഗത്ത് പൊതുവെ വനിതകൾ കുറവാണ്, അതും കേരളത്തിൽ വളരെ കുറവാണ്. അവിടെയാണ് മണ്ണ് ബൈ റായൽ എന്ന തന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കോട്ടയത്തിന്റെ സ്വന്തം മകൾ സാഞ്ചന മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് സാഞ്ചന ഉണ്ടാക്കിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പോട്ടറി രംഗത്ത് പോട്ടറിയെ കുറിച്ച് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് സാഞ്ചന കാണിച്ചു തരുന്നതായിരിക്കും. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ മണ്ണ് ബൈ റായൽ എന്ന തൻ്റെ വർക്ക്ഷോപ്പിൽ സഞ്ജന ക്ലാസ്സുകളും എടുത്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പലയിടത്തായിട്ട് ഒരുപാട് എക്സിബിഷൻസും കാര്യങ്ങളും ഒക്കെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കുട്ടി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സാഞ്ചനോട് തന്നെ ഇതിൻ്റെ പോട്ടറിയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ചോദിച്ചു നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണെന്നും നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, എന്താണ് ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത്? ഈ അധികം ആരും വന്നിട്ടില്ലാത്ത ഒരു മേഖലയല്ലേ, അപ്പൊ ഇതിലേക്ക് വരാനുള്ള ഒരു താല്പര്യം എന്താ? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എനിക്ക് ആർട്ടിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു, പണം വരയ്ക്കാനും ഡാൻസ്. അങ്ങനെ പഠിച്ച് ഇതിനേക്കാളും ഇഷ്ടം കുറച്ചുകൂടെ വർക്ക് ചെയ്ത് ആർട്ടിനോടാണ് താല്പര്യം. എൻ്റെ ബ്രദറിനോ ആചാർജിനും ഇങ്ങനെ ഒരു സ്കൾപ്റ്റിംഗ് ക്ലോത്ത് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നിന്നാണ് എനിക്ക് പോട്ടറി എന്താണെന്ന് മനസ്സിലായത്. പിന്നെ അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒരു പഠിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ബാംഗ്ലൂരിൽ പോയി, ബാംഗ്ലൂരിൽ പോയിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സെക്കൻഡ് ക്ലാസ്സും അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഇത് ഞാൻ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഇപ്പം 3 മന്ത്സ് ആയിട്ട് ഷോപ്പുണ്ട്. നമ്മൾ ഫുൾ ഇത് ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത് അല്ലേ? പഠിപ്പിക്കുന്നത് മൊത്തം ഹാൻഡ് വർക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കപ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും വീലയിലാണ് ചെയ്യുന്നത്. ഈ ഒരു കപ്പ് വീലയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹാൻഡിന് മാത്രം നമ്മൾ കൈവച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ കപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോ പ്രോഡക്റ്റ്സിനും അതിൻ്റെതായ ഡിഫറൻസ് വരുന്നുണ്ട്. നോർമലി കപ്സ് എല്ലാം ചെയ്യുന്നത് ഈ ഒരു കപ്പ് വീലയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഹാൻഡിന് നമ്മൾ കൈവച്ച് കൊടുക്കാം, അറ്റാച്ച് ചെയ്യും. അപ്പൊ ഇതാണ് യൂസ് ചെയ്യുന്ന ക്ലേ അല്ലേ? നമ്മൾ സാധാരണ ഇവിടെ കിട്ടുന്ന ക്ലേ അല്ല, അല്ലല്ല, ഇമ്പോർട്ടഡ് ക്ലേ ആണ് അല്ലേ? ഈ ക്ലേ ഇനി എങ്ങനെയാണ് ആ ഒരു കപ്പിന്റെ ഷേപ്പിലേക്ക് മാറുന്നതെന്നാണ് സാഞ്ചന നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് നമ്മൾ എയർ ബബിൾസ് വരുന്നില്ല, ആ ഒരു എയർ ബബിൾസ് കളയാൻ വേണ്ടിയാണ് ഈ ഒരു കോണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് മേളിലോട്ട് ഒരു കോൺ പോലെ ആക്കിയിട്ട് പ്രസ് ചെയ്ത് താഴോട്ട്. ഈ സെയിം പ്രോസസ്സ് ആണ് നമ്മൾ മറ്റേ ചട്ടിക്കും ഇതിനും ഒക്കെ അല്ലേ? പലതുണ്ട്. ചിലവര് ഈ കോണിംഗ് എന്നുള്ളതിന് പകരം അല്ലാതെ കൈവച്ചിട്ട് ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് കളയും. പല പല മെത്തേഡ്സ് ഉണ്ട്, ഓരോരോ പോട്ടറിനെ അനുസരിച്ചിരിക്കും അവരെന്താണ്. അത് ഡ്രൈ ആയി പോകും, നമ്മുടെ കയ്യില് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതിന്റെ
ഇല്ല, നമ്മളത് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ആ ഒരു വുഡ് വെച്ചേക്കുന്നത്, വുഡ് പീസ് വെച്ചേക്കുന്നത്. ആ വുഡ് നമ്മൾ എടുത്ത് മാറ്റി ഒരു വൺ ഡേ ഉണങ്ങാൻ വെക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാറ്റുന്നത്. അല്ലാതെ തന്നെ നമുക്ക് മാറ്റാം, പക്ഷെ മാറ്റുമ്പോൾ ആ ഒരു ഷേപ്പ് ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഇപ്പം നേരെ ചുമ്മാ ഒരു സിലിണ്ടർ പോലെയാ വേണ്ടതെങ്കിൽ ഇങ്ങനെ ഇപ്പം അടിഭാഗത്ത് കട്ടി കൂടുതൽ വേണമെങ്കിൽ ഭാഗം കട്ടി കുറഞ്ഞു മതിയെങ്കിൽ ഇങ്ങനെ വെക്കാം. അടിഭാഗത്ത് കട്ടി കുറഞ്ഞിട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഫയർ ചെയ്യാൻ വെക്കുന്നത്. ഫയർ ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പോഴേ ഇതിപ്പോൾ ഒളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലിട്ട് പോകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫയറിങ് കഴിഞ്ഞിട്ടുള്ള ഒരു പീസാണ് ഇത്. ഇത് നമ്മൾ എന്നാ ചെയ്താലും പൊട്ടത്തില്ല, പൊട്ടും താഴെ വീണ പൊട്ടും, അല്ലാതെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫയർ ചെയ്ത് ഇതിപ്പം കളറൊന്നുമില്ല. നമ്മൾ അത് ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ലേസ് എന്ന് പറയുന്ന സാധനം പറയുന്നത്. ഗ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെയ്തേക്കുന്ന ഒരു പീസാണ് അത്. ഇതിനിപ്പോൾ ഗ്ലേസ് ചെയ്ത് ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലേസിങ് എഫക്റ്റും വരും, നമുക്ക് വേറെ കളേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫൈനൽ പ്രോഡക്റ്റ് ആണ്. ഈ ഗ്ലേസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് നമുക്ക് എന്തെങ്കിലും പെയിന്റ് ചെയ്യാനുണ്ടെങ്കിൽ ചിലത് നമുക്ക് ഈ ഒരു ഫോമിൽ തന്നെ ചെയ്യാൻ പറ്റും. അണ്ടർ ഗ്ലേസ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, അത് നമുക്ക് ഫസ്റ്റ് ഫയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്യാൻ പറ്റും. പല മെത്തേഡ്സ് ഉണ്ട്. ഗ്ലേസ് എന്ന് പറയുന്നത് ഒരുപാട് കുറേ കാര്യങ്ങളുണ്ടായിട്ട് ഒറ്റയടിക്കൊന്നും പറയാനില്ല, നമുക്ക് പറയണ്ട. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഇല്ല, എത്ര ഉള്ളൂ, അതാണ് ഫൈനൽ സ്റ്റേജ്. അങ്ങനെ മൂന്ന് സ്റ്റേജാണ് വരുന്നത്. ഇതെല്ലാം സോപ്പ് ഡിഷസ് ആണ്. സോപ്പ് വയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതിൻ്റെ അകത്ത് കാൻഡിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു റേസ് നമുക്ക് ഭിത്തിയിൽ വരുന്ന നല്ല രസമാണ്.
ഡാർക്ക് ആയിട്ടുള്ള പ്ലേസ് അപ്പൊ ഈ ഹോളൊക്കെ നമ്മൾ വെറുതെ കുത്തി കൊടുത്താൽ മതി. ഇതൊരു പ്ലാന്റർ ആയിരുന്നു, ഒരു കപ്പായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അതെനിക്ക് ഒരു പ്ലാന്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു ടീ പോട്ടിന്റെ ഒരു പ്ലാന്റർ ആണ്, ടീ പോട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിനകത്ത് ഒരു ചെടി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ടീ പോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ അതിന്റെ ടോപ്പ് ഉണ്ടാക്കിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു പ്ലാന്റർ ആയിട്ട് തന്നെ. ഞാൻ ഒരു ഒരെണ്ണം നേരത്തെ ഉണ്ടാക്കിയായിരുന്നു, അപ്പൊ അത് സോൾഡ് ഔട്ട് ആയി. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഒരു കളർ ഷേപ്പ് വേണം. ഇതിനകത്ത് ഈ ഗ്ലേസിംഗ് കൊടുക്കുന്നതിനാണെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു സംഭവമായിരിക്കുന്നത്. കാരണം ഈ ഒരു കണ്ടില്ലേ ഈ ഒരു ഡിസൈൻ, അതുപോലെ അത് നമ്മള് ഞാൻ തന്നെ തന്നെ ഡീറ്റെയിൽ ചെയ്ത് ചെയ്തേക്കുന്നതാ. ഒരു മഷ്റൂമിന്റെ ഒരു എഫക്ട് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ലിഡ്ഡഡ് പോട്സ് ആണ്. ഇത് നേരത്തെ പോലെ തന്നെ അതിന്റെ അകത്തൂടെ അതിന് അത്യാവശ്യം കട്ടിയുണ്ടല്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. ഹാൻഡ് മെയ്ഡ് തന്നെയാണ്? അതെ അതെ, ഇതും ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് ഹാൻഡ് ബിൽഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട്, കാർവ് ചെയ്തിട്ടുണ്ട്, കാർവിംഗ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, മണ്ണ് ബൈ റായൽ, MANN BY RAELL RAELL എന്നാണ് ഇൻസ്റ്റിന്റെ പേര്. അതുപോലെ തന്നെ കഞ്ഞിക്കുഴി മടിക്കാനൊക്കെ അടുത്ത് നമുക്കൊരു ഷോപ്പും ഉണ്ട്, ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ സെയിൽസും ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്ത രംഗങ്ങളിലേക്ക് നമ്മുടെ യുവതലമുറ ഇനിയും കടന്നു വരട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.